റൊമാരിയോ, റൊണാൾഡോ, ഡീനോ എന്നിവരുൾപ്പെടുന്ന ബ്രസീലിയൻ സുവർണ ഫുട്ബോൾ കാലഘട്ടത്തിലെ അവസാന കണ്ണികളിൽ ഒരാളായിരുന്നു ബ്രസീലിന്റെ ആ 10 നമ്പർ ജേഴ്സി അണിഞ്ഞവൻ. പക്ഷേ മറ്റ് ബ്രസീലിയൻ ഫുട്ബോൾ താരങ്ങളെ പോലെ അയാൾ അധികം ആഘോഷിക്കപ്പെട്ടവനായിരുന്നില്ല. അവന്റെ പേരായിരുന്നു റിവാൾഡോ വിറ്റോർ ബോർബോ ഫെരേര. ചെറുപ്രായത്തിൽ തന്നെ ഫുട്ബോൾ കളിച്ചു തുടങ്ങിയ റിവാൾഡോ 1991-92 സാന്റാക്രൂസ് ക്ലബിലൂടെയാണ് തന്റെ ഫുട്ബോൾ കരിയർ ആരംഭിക്കുന്നത്. തുടർന്ന് പ്രശസ്ത ഫുട്ബോൾ ക്ലബുകളായ കൊരിന്ത്യൻസിനും പാൽമിറാസിനും വേണ്ടിയും കളിച്ചു. അധികം വൈകാതെ തന്നെ 1996 ഡിപ്പോർട്ടിവോയിൽ കളിച്ച് യൂറോപ്പിൽ അരങ്ങേറ്റം നടത്തി. അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായും വിങ്ങറുമായൊക്കെ അവിടെ 16 മത്സരങ്ങളിൽ നിന്ന് 20 ഗോളുകൾ നേടി. കിഡ് ഫോമിലായിരുന്ന റിവാൾഡോ ഏകദേശം ഒരു വർഷത്തിനുള്ളിൽ വൻകാലിന്റെ കീഴിൽ ബാർസലോണയിലെത്തി, അതും റെക്കോർഡ് തുകക്ക്. ലാലീഗയും കോപ്പാഡൽഡ്രയുമെല്ലാം റിവാൾഡോക്ക് കീഴിൽ ബാർസലോണ നേടി. ഇതിനിടെ 1998 ബ്രസീൽ ലോകകപ്പ് ടീമിൽ ഇടം നേടുകയും ഗോളും അസിസ്റ്റുകളുമായി കളം നിറഞ്ഞു കളിച്ച് ടീമിനെ ഫൈനൽ വരെ എത്തിക്കുന്നതിൽ നിർണായക പങ്കാണ് റിവാൾഡോ വഹിച്ചത്. ഇതിനിടയിൽ 1999 ഫിഫ പ്ലെയർ ഓഫ് ദ ഇയർ എന്ന അവാർഡും റിവാൾഡോയെ തേടിയെത്തി. തുടർന്നുള്ള വർഷങ്ങളിലും ബാർസലോണക്കായി കളിച്ച റിവാൾഡോ നിർണായക വിജയങ്ങൾ അവർക്ക് സമ്മാനിച്ചു കൊണ്ടേയിരുന്നു. അതിൽ എടുത്തു പറയേണ്ടതാണ് 2011 വലൻസിയക്കെതിരെ നേടിയ ഹാട്രിക്. ആ ഹാട്രിക്കിലൂടെ ബാർസലോണ ചാമ്പ്യൻസ് ലീഗ് യോഗ്യതയും നേടി. ഇന്നും ലോക ഫുട്ബോളിലെ എക്കാലത്തെയും മഹത്തമായ ഹാട്രിക്കായി അതിനെ ഫുട്ബോൾ ലോകം വാഴ്ത്തപ്പെടുന്നു. ഇതിനിടയിൽ വാൻഗാലും റിവാൾഡോയും തമ്മിൽ സ്വര ചേർച്ചയിൽ അല്ലാതായി. അങ്ങനെ വാൻഗാലുമായി തെറ്റിപ്പിരിഞ്ഞുകൊണ്ട് 2002 റിവാൾഡോ മിലാനിൽ ചേർന്നു. ബാർസലോണക്കായി റിവാൾഡോ 157 മത്സരങ്ങളിൽ നിന്നായി 86 ഗോളുകൾ അടിച്ചു കൂട്ടിയിട്ടുണ്ട്. 2002 ലോകകപ്പിൽ വീണ്ടും ബ്രസീൽ ടീമിൽ ഇടം നേടുകയും 5 അസിസ്റ്റുകളുമായി ടീമിനെ ചാമ്പ്യന്മാരാക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു. ബ്രസീലിന്റെ 5 ലോക കിരീടമായിരുന്നു അത്. മിലാനു വേണ്ടി 2004 വരെ കളിച്ച റിവാൾഡോ അവർക്കായി ഒരു ചാമ്പ്യൻസ് ലീഗും നേടിക്കൊടുത്തിട്ടുണ്ട്. പിന്നീട് വിവിധ ക്ലബ്ബുകളിലായി കളിച്ച റിവാൾഡോ 2014 തന്റെ ഫുട്ബോൾ കരിയർ അവസാനിപ്പിച്ചു. ബ്രസീൽ ടീമിനായി 74 മത്സരങ്ങളിൽ നിന്നായി 35 റിവാൾഡോ നേടി. ആ ലെഫ്റ്റ് ഫൂട്ടിൽ നിന്നും വരുന്ന ബുള്ളറ്റ് വേഗതയിലുള്ള ഷോട്ടുകൾ എന്നും എതിർ ടീമുകളെ ഭയപ്പെടുത്തിയിരുന്നു. പക്ഷേ അപ്പോഴും അർഹതയുണ്ടായിട്ടും 1999 ബാലണ്ടിയോർ പുരസ്കാരം ഒഴിച്ചു നിർത്തിയാൽ പല ബഹുമതികളും അയാൾ തേടിയെത്തിയില്ല. മാധ്യമങ്ങൾ പോലും അയാളെ വാഴ്ത്തപ്പെട്ടില്ല. പക്ഷേ ആരാധകർക്ക് പലതും നേടിത്തന്ന പോരാളി തന്നെയായിരുന്നു